കേരളത്തിന്റെ ഫുട്ബോൾ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അങ്ങ് ഫിഫയുടെ പേജിൽ വരെ ഇടം പിടിച്ചതാണ്. ഏതായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് പ്രേക്ഷകർ കൂടി എത്തിക്കുന്നതിന് വേണ്ടി എൻ കെ ഗിരീഷ് യാത്ര നടത്തുന്നുണ്ട്. ഏതായാലും ഗിരീഷ് ഇന്നലെ ഒരു അതിഥിയെ പരിചയപ്പെട്ടു. ആള് ഫുട്ബോളിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നല്ല കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ കഥ പോലെ നമുക്ക് കേട്ടിരിക്കാം. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭാഷകളിൽ ഫുട്ബോൾ അവലോകനങ്ങളുടെ സമയമാണ്. ഓരോ ടീമിന്റെയും ഘടന, അത് ആരൊക്കെ എവിടെയെല്ലാം കളിക്കണം, അങ്ങനെ വളരെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങൾ പോലും നിരീക്ഷിച്ചുകൊണ്ടുള്ള അവലോകനങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ഞാൻ സുബൈർ വാഴക്കാടിന്റെ അവലോകനം കേൾക്കാനാണ് വന്നത്. അദ്ദേഹത്തിന്റെ അവലോകനം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം, പക്ഷേ ഇന്നിപ്പോൾ നേരിട്ട് കാണുകയാണ്. ഞാൻ തിരുവനന്തപുരം ഭാഷയെ സംസാരിക്കും, അദ്ദേഹം മലപ്പുറം ഭാഷയെ സംസാരിക്കും. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സുബൈർ കാ, നമസ്കാരം. ഞാൻ ഗിരീഷ്, തിരുവനന്തപുരത്ത് നിന്ന് വരിക. അപ്പൊ നിങ്ങളെ അവലോകനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഖത്തർ വേൾഡ് കപ്പ് കളിക്കുന്ന പന്താണിത്, അപ്പൊ അതിന്റെ ഒരു മോഡലാണ്. അപ്പൊ നമ്മളിപ്പോ ഓരോ ടീമുകൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാരും ഇവിടെ വരുന്ന വഴിക്ക് എല്ലാം അർജന്റീന, ബ്രസീൽ ഈ കൊടിയെ കാണാനുള്ളൂ. അർജന്റീന എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അർജന്റീന എന്ന് പറഞ്ഞാൽ 2014 ബ്രസീൽ ആദ്യത്തെ വഹിച്ച വേൾഡ് കപ്പിൽ നൂൽപാലത്തിൽ നിന്ന് അർജന്റീനക്ക് ലോക കിരീടം നഷ്ടപ്പെട്ടു പോകണം. ഗോഡ്സെ എന്ന് പറഞ്ഞ കളിക്കാരൻ 114th മിനിറ്റിൽ ആ ഗോഡ്സ് അപ്പൊ ജർമ്മനി ടീമിന് ഉൾപ്പെടുത്തി ആദരിച്ചത്. ആ ലോക കിരീടം നേടിപ്പിടിക്കാനുള്ള ഒരു ചങ്കൂറ്റത്തോടു കൂടിയായിരിക്കും അർജന്റീന ഖത്തർ ലോകകപ്പിൽ. അത് മാത്രമല്ല, അർജന്റീനക്ക് ലേല സ്കെലോണി എന്ന് പറഞ്ഞ കോച്ച് അർജന്റീനക്ക് കിട്ടിയത് മുതൽക്കൂട്ട് തന്നെയാണ്. അത് മാത്രമല്ല, മെസ്സിക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കുന്ന സപ്പോർട്ട് നൽകുന്ന ഡീപോള്, ആ ലോസൽസ് നഷ്ടപ്പെട്ടത് മിഡിഫീൽഡ് ക്ഷണിക്കും. എൻസോ ഫെർണാണ്ടസ് ആയിരിക്കും മെഡിഫിക്കന്റെ മിഡിഫീൽഡ് നിയന്ത്രിക്ക. സ്കെലോണി അങ്ങനെ തന്ത്രം ഒപ്പിക്കാതെ പറയാൻ പറ്റില്ല. എന്നാലും പിന്നെ എന്തിനും പോകുന്ന ഒരു കളിക്കാരുണ്ട് അർജന്റീനക്ക്. അപ്പോൾ ഡിഫൻസിലിരിക്കുന്ന റൊമറോ ഉണ്ട്, ഓട്ടോമെന്റ് ഉണ്ട്, ടാക്ലിയാഫിക്ക ഉണ്ട്, മൊളീന ഉണ്ട്, പെസല്ല ഉണ്ട്, അതുപോലത്തെ ഡിഫൻസ്. അത് മാത്രമല്ല, ഗോളി എമിലിയാനോ മാർട്ടിനസ് നല്ല ഗോൾകീപ്പറാണ്. അപ്പൊ എന്തുകൊണ്ടും ലാറ്റിൻ അമേരിക്ക ഒരു കിരീടം നേടാനുള്ള ഒരു കരുത്ത് അർജന്റീനക്ക് ഞാൻ കാണുന്നുണ്ട്. പിന്നെ 14 ഭാഗ്യമാണ്, ഭാഗ്യം തുടച്ചാൽ ഓക്കെ എന്ന് പറയും. പക്ഷേ ലാറ്റിൻ അമേരിക്ക വരുന്ന ടീം ബ്രസീൽ ശക്തരാണ്. ബ്രസീൽ ടിറ്റന്റെ നേതൃത്വത്തിലുള്ള ബ്രസീൽ ശക്തരാണ്. അതേമാതിരി അലീസൺ എഡേസൺ സെക്കൻഡ് ഗോളിയും ഫസ്റ്റും ഗോളിയും കിട്ടുന്ന ഗോൾകീപ്പറാണ്. തിയാഗോ സിൽവ, ആന്റണി, ലിച്ചാർലിസൺ, വിനീസസ് കാസ്മീറോ, അതേമാതിരി ബ്രസീലും ശക്തരാണ്. നെയ്മർ ബ്രസീലിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് നെയ്മർ. അതുകൊണ്ട് യൂറോപ്പ് ടീം എന്ന് പറഞ്ഞാൽ വെല്ലുവിളി സൃഷ്ടിക്കാൻ ഫ്രാൻസ് ശക്തമായ ടീമാണ്. പക്ഷെ ഫ്രാൻസിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോഗ്ബ കാൻഡെ ഒരു നഷ്ടപ്പെട്ട മിഡിഫീൽഡ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. അസാംസ് കിട്ടിലം കോച്ചിയാണ്. അതുപോലെ എംബാപ്പെ, ക്രീസ്മാൻ, അതേപോലെ സാലിബ പോലത്തെ കളിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ജർമ്മനിയോ ബയേൺ മ്യൂണിക്ക് ഹാൻസ് ഫ്ലിക്ക് എന്ന് പറഞ്ഞ ജർമ്മൻ കോച്ചിയാണ്. പക്ഷെ 2014 ആ ശക്തരല്ലപ്പം ജർമ്മനി. അപ്പൊ ജർമ്മനി പിന്നെ ഗുഡോഗൻ ഡിഫൻസിലുണ്ട്, തോമസ് മുള്ളറുണ്ട്, അമേൽസ് ഉണ്ട്, പിന്നെ വർണ്ണനൊക്കെ ഉണ്ട്. എന്നാലും കൂടിയിട്ട് അത്ര ഒരു ശക്തരായിട്ട് നല്ല ഗോളി മാനുവൽ ന്യൂറാവും. ആ മാനുവൽ ന്യൂറ നല്ല ഗോളികീപ്പറാണ്. പക്ഷെ സാധ്യത ഞാൻ കാണുന്നുണ്ട് മാനുവൽ ന്യൂറ. പിന്നെ അർജന്റീന ഗോളികീപ്പർ രാഷ്ട്രത്തിൽ വരുമ്പോൾ ഭയങ്കര പോരാട്ട വീരം കാഴ്ച വെക്കുന്ന ഗോളികീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ്. അർജന്റീന സ്പെയിനിന്റെ ഉനൈസ സോമൻ, സ്പെയിന്റെ ഉനൈസ സോമൻ ഉണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കളി കഴിഞ്ഞിട്ട് നമ്മൾ സെമിയിൽ പാരക വരുമെന്നാണ് സെമിയിൽ. എന്റെ അഭിപ്രായത്തിൽ ബ്രസീലും അർജന്റീന സെമിയിലും മുട്ടിയ ലോക ഫുട്ബോളിൽ ആവേശം ഉണ്ടായി. സുബേർക്ക് ഇത് എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇത് എവിടുന്നാണ് ഇത് കേട്ട് പഠിക്കുകയാണോ അതോ വായിച്ചു പഠിക്കുകയാണോ? ഇതെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കളിക്കാരെ പേരുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളും ഒരു മൂന്നാളെ പേരൊക്കെ ഉണ്ടാവും. കുറച്ച് റിസ്ക് എന്നാലും കുറെ റിസ്ക് എന്നാലും നേടിയെടുത്തു. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു സെനഗൽ ഉണ്ട്, യോഗ്യത റൗണ്ട് ഈജിപ്തിനെ കീഴ്പ്പെടുത്തിയിട്ടാണ് സലാഹിന്റെ. സലാഹ് നഷ്ടപ്പെട്ട മെഷീനാണ് വേൾഡ് കപ്പിൽ. ആ ടീമിനെ കീഴ്പ്പെടുത്തിയാണ് പിന്നെ അലിസിസോ എന്ന് പറഞ്ഞ കോച്ചി, കൗലിബാലി, മെൻഡി, മാനെ ഒക്കെയുള്ള ടീമാണ് സെനഗൽ. ഒരു ആഫ്രിക്കയിൽ നിന്ന് കറുത്ത കുതിരകളാകാൻ സാധ്യത ഞാൻ കാണുന്ന സെനഗലിനാണ്. സുബീർഖാന്റെ ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു വിശകലനം കേട്ടു, ലോകത്തെല്ലാ ഭാഷകളിലും ഇത്തരം വിശകലനങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യൻ മലപ്പുറത്ത് നിന്ന് ഈ ഒരു വിശകലനം നടത്തുമ്പോൾ അതാണ് ഈ ഫുട്ബോളിന്റെ ചന്തം എന്ന് പറയുന്നത്. ആ ചന്തമാണ് ഈ ലോകകപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. ഒരാളുമേൽ മൂന്നാല് പേരല്ല അഞ്ചാറ് പേരുണ്ടെങ്കിൽ ഇക്കയ്ക്കാവുന്ന ഒരു പ്രശ്നമല്ല. കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ ടീമുകളെ കുറിച്ചും ഇക്ക നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു.